ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ പേരിൽ വന്നിരിക്കുന്ന പുതിയ കേസ് രണ്ടു മതവിഭാഗങ്ങളെ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പേരിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സ്പർദ്ധ മാത്രമല്ല, രണ്ടു മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് കലാപം ഉണ്ടാക്കിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. എനിക്ക് തോന്നുന്നത് ബി എൻ എസ് പ്രകാരം, പുതിയ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർമ്മയിലെ വിൻസ് മാത്യു സർ പറഞ്ഞു, നമ്മുടെ പിണറായി മന്ത്രിസഭയിൽ അങ്ങനെ ആരും മന്ത്രിമാർ നേരിട്ടൊന്നും എസ് പിക്ക് പരാതി കൊടുത്ത് അങ്ങനെ ഒരു കേസൊന്നും ചാർജ് ചെയ്യാറില്ല. ഇത് എന്തായിരുന്നാലും കേസ് കുറച്ച് വിലക്കാൻ വേണ്ടിയിട്ടാണ്. മന്ത്രി അദ്ദേഹത്തിൻ്റെ പദവിയെ ദുരുപയോഗം ചെയ്യുവാണ് ചെയ്തത് എന്ന് എനിക്ക് എവിടെയും പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരു മതവിഭാഗം, ഞാനും മുക്രിയാസും ജനിച്ച മതമാണ്, മറ്റേ മതമേതാണ്? ഇപ്പൊ മനസ്സിലായില്ലേ? സാധാരണക്കാരന്റെ മേലെ കുതിര കയറാൻ ഇവർ ഇവരുടെ പദവിയെ ദുരുപയോഗം ചെയ്യുവാണ്. തനിക്ക് അധികാരമുണ്ട്, എന്തും പറ്റും, അതാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇസ്ലാമിനെ വിമർശിക്കുന്ന ജാമിദായ്ക്ക് കൂച്ചി വിലങ്ങിടണം, ജാമിദായെ നിശബ്ദയാക്കണം. പലരുടെയും താല്പര്യ പ്രകാരം മുക്രിയാസ് ഒരുങ്ങി ഇറങ്ങി. പക്ഷേ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതാരാണെന്നും നുണകൾ പറഞ്ഞ് പ്രസംഗിച്ച് ഒരു വിഭാഗം ആളുകളെയും മറുവിഭാഗത്തെയും തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നതാരാണെന്നും ഒരു വീഡിയോയിലൂടെ ഞാൻ വ്യക്തമാക്കി തരാം. എന്ത്, എവിടെ, ആര്, എങ്ങനെ പോയാലും ശരി, സംഘപരിവാരങ്ങളുടെ തലയിൽ കൊണ്ടിട്ട് ഇവിടെ ഇസ്ലാം മതവും ഹൈന്ദവ മതവും തമ്മിൽ ഏറ്റുപിടിച്ച് കലാപമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാരാണ് എന്ന് നമ്മുടെ തത്തുമയിൽ, മുമ്പ് തത്തുമയിലായിരുന്നു, ഇപ്പൊ കർമ്മയിലാണ്, രാജേഷ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കേൾക്കാം. നമസ്കാരം. കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസിന്റെ ഒരു തള്ളു, അതായത് റിയാസ് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പതിറ്റാണ്ടുകളായി പാടി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്, അതൊന്ന് കണ്ടു നോക്കാം. കണ്ണൂരിലെ കുപ്രചരണങ്ങളുടെ ഭാഗമായി ഒരു മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടാൻ വേണ്ടി പോയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സി പി ഐ എമ്മിന്റെ മാങ്ങാക്കടം ലോക്കൽ കമ്മിറ്റി മെമ്പർ സഖാവ് യു കെ കുഞ്ഞിരാമൻ ആ പള്ളിക്ക് ചിലർക്കൊപ്പം കാവലും നീ മാപ്പിളയുടെ സന്തതി എന്ന് പറഞ്ഞ് ആ യു കെ കുഞ്ഞിരാമൻ എന്ന ആർ എസ് എസുകാർ വകവരുത്തി. അവിടെ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന് നേരെ കലാപം നടത്തരുത്, നമ്മൾ സഹോദര്യത്തോടു കൂടി നിലകൊള്ളണമെന്ന് പറഞ്ഞ് ഒരു കറുത്ത ദ്വീപിൽ ഒരു ചുവന്ന പതാകയുമായി ഒരു ചെറുപ്പക്കാരൻ എന്ന നൃത്തത്തിൽ ഒരു അനൗൺസ്മെന്റ് വാഹനം പോയി. ആ അനൗൺസ്മെന്റ് വാഹനം മത സഹോദര്യത്തിന് ആഹ്വാനം ചെയ്തു. ആ അനൗൺസ്മെന്റ് വാഹനത്തിന് മുന്നിൽ അവർ പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങൾ മത സഹോദര്യം ഈ തലശ്ശേരിയുടെ മണ്ണിൽ കാത്തു സംരക്ഷിക്കും. അതിന് നേതൃത്വം കൊടുത്ത ജീപ്പിന്റെ മുന്നിലിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനാണെന്ന് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയണം. ശരി, ഇനി എന്താണ് ഇതിലെ യാഥാർത്ഥ്യം എന്ന് അറിയണ്ടേ? അത് മുസ്ലിം വിഭാഗത്തിലെ തന്നെ ഒരു സംഘടനയുടെ നേതാവ് തന്നെ പറയട്ടെ, അതല്ലേ അതിന്റെ ഇമാം കൗൺസിൽ നേതാവായ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധിക്കപ്പെട്ട സംഘടനയാണ് അഫ്സൽ കാസിമി, അങ്ങനെയാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ, അങ്ങനെയാണ് എന്റെ വിശ്വാസം. അപ്പൊ അദ്ദേഹം നമ്മുടെ മുക്രിയാസിനെ പൊളിച്ചടുക്കുന്നുണ്ട്. ഇവരെയൊക്കെ പ്രതിരോധിക്കാൻ അത്തരക്കാരെ പറ്റൂ. സാധാരണക്കാരന്റെ മേലെയാകുമ്പോ പോലീസുകാർ തന്നെ പറയാണ് മുകളിൽ നിന്ന് പ്രഷറുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്. ആ വീഡിയോ, നിങ്ങൾ ചെയ്ത വീഡിയോ കണ്ടു നോക്കി. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും റിപ്പോർട്ടിൽ എഴുതാനില്ല. പക്ഷേ ആഭ്യന്തരമന്ത്രി നേരിട്ട് എസ് പിക്ക് പരാതി കൊടുത്തതല്ലേ, അപ്പോൾ നമ്മളെ നിശബ്ദരാക്കണം. നമ്മളുടെ ശബ്ദത്തെ അവർ ഭയപ്പെടുന്നു, അതുകൊണ്ട് ശബ്ദമുള്ളിടത്തോളം ശബ്ദിക്കാൻ തന്നെയാണ് തീരുമാനം. ഇവരെത്രമാത്രം നിശബ്ദമാക്കാൻ നോക്കുന്നോ, ഇവരെത്രമാത്രം എന്റെ ശബ്ദത്തെ ഭയപ്പെടുന്നോ, അത്രമാത്രം ഉറക്കെ ഉറക്കെ ഖുർആനും ഹദീസും ഇസ്ലാമിലെ ജനാധിപത്യ വിരുദ്ധതകളും ദേശീയ വിരുദ്ധതകളും മതേതരത്വത്തിനെതിരെ നിൽക്കുന്ന വചനങ്ങളും സർവോപരി സ്ത്രീ വിരുദ്ധമായ ആശയങ്ങളെയും ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തിയേ പറ്റൂ. അതുകൊണ്ട് അതിനുവേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവരെത്രമാത്രം നമ്മളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് നോക്കാം. മുസ്ലിമുകളെയൊക്കെ തെറിപറഞ്ഞു, അവരെ ആക്രമിച്ചു. ഈ ഹോട്ടലിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ആരോ ഹോട്ടലിനുള്ളിൽ നിന്നും തങ്ങളെ ചെരുപ്പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കൾ കലാപങ്ങൾ അടിച്ചുവിടുകയായിരുന്നു.
തങ്ങൾ കണ്ട മുസ്ലിമുകളെ എല്ലാം ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് കലാപങ്ങളെ നടന്നു. പക്ഷേ നാം സഖാക്കൾ മുസ്ലിങ്ങളെ ആക്രമിക്കുകയായിരുന്നു, എന്നിട്ട് ഇതാരുടെ തലയിലാണ് കെട്ടിവെച്ചു കൊടുക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരാളെ പോലും സഖാക്കൾ കൊന്നുകളുന്നില്ല, എല്ലാവർക്കും പരിക്കുകൾ ഉണ്ടാക്കി, എല്ലാവരെയും ആക്രമിച്ചു. ഇസ്ലാമിക സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ സാമ്പത്തികമായി നശിപ്പിക്കുക എന്ന ഒരു കൃത്യമായ അജണ്ട വെച്ചുകൊണ്ടായിരുന്നു തലശ്ശേരി കലാപത്തി. അതെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭീകരവാദികൾ അടിഞ്ഞാട്ടം നടത്തിയിരുന്നു. 33 പള്ളികൾ തലശ്ശേരി കലാപത്തിൽ തകർക്കപ്പെട്ടു. ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പറയുന്നത് കലാപം എന്ന് നടത്തിയിരുന്നത് സംഘപരിവാരം RSS-ഉമായിരുന്നു എന്നാണ്. എന്നാൽ നാം അറിയണം, 33 പള്ളികൾ ആ കലാപത്തിൽ തകർക്കപ്പെട്ടപ്പോൾ അതിൽ 15 തകർക്കപ്പെട്ട പള്ളികൾ നിലനിന്നിരുന്ന സ്ഥലത്ത് അന്നൊരു പേരിന് പോലും ഒരു RSS-കാരൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഏത് RSS-കാരനാണ് ഈ പള്ളികൾ തകർത്തത്? 15 സ്ഥലങ്ങളിൽ പേരിന് പോലും ഒരു RSS. എന്ത് എവിടെ ആര് ചെയ്താലും ശരി, സംഘപരിവാരങ്ങളുടെ തലയിൽ വെച്ചു കൊടുത്താൽ പൊതുസമൂഹം അതിനെ അങ്ങ് നെഞ്ചിലേറ്റുമെന്നുള്ള മിഥ്യാധാരണയാണ് ഇവർക്ക്. പക്ഷെ ഇവർക്കെതിരെ ഇവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇതുപോലെയുള്ള പുഴുക്കുത്തുകൾ പുറത്തു വരുമെന്ന യാഥാർത്ഥ്യം സോഷ്യൽ മീഡിയ തെളിയിച്ചു. പേരിനു പോലും ഒരു RSS-കാരൻ ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ 33 പള്ളികൾ അടിച്ചു തകർത്തിട്ട് അത് RSS-ന്റെ തലയിൽ കൊണ്ടുവച്ചാൽ RSS-കാര് പൊതുവെ ഇസ്ലാം മത വിരോധികളാണ് എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് ധരിച്ചു ഇവരെ. അതൊക്കെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. ഈ 33 പള്ളികളും തകർത്തു. പിണറായി പാറപ്പുറത്തും ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. December 30 ആ മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടുകയുണ്ടായി. എവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്? ഇസ്ലാമിക സമൂഹത്തിന്റെ സംരക്ഷണ ഉത്തരവാദിത്വം മൊത്തത്തിൽ ഏർപ്പെടുന്ന പള്ളിക്ക് വേണ്ടി ശഹാദത്ത് വരിച്ച കുഞ്ഞിരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണെന്ന് മുസ്ലിമുകളോടൊപ്പം നിൽക്കുന്നവരെന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പാർട്ടി ആദ്യമായി കേരളത്തിൽ കൊടികുത്തി വാണിരുന്ന പിണറായി പാറപ്പുറത്തുള്ള ഒരു പള്ളി December 30 തകർക്കപ്പെടുമ്പോൾ അന്നത്തെ ദിവസം തകർത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ 2 ദിവസം 31 വന്ന് പൂർണ്ണമായ ആ പള്ളി തകർക്കുമ്പോൾ എന്തുകൊണ്ട് ആദത്തമുള്ള അട്ടല്ലിനുറപ്പുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ആ പള്ളി തകർക്കാൻ വന്നവരെ തടയാനുണ്ടായപ്പോൾ എന്താ എന്താ അതിനൊരു കാരണം? അവസാനം അന്വേഷണമൊക്കെ നടന്നിട്ട് പ്രതികളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ നമുക്കറിയോ സംഘപരിവാരം പൊളിച്ചു കളഞ്ഞു എന്ന് പറയുന്ന പള്ളികളുടെ ലിസ്റ്റ് ഈ പള്ളിയും എടുക്കുമ്പോ ആ തകർത്ത് കളഞ്ഞ കുറ്റവാളികളുടെ പേര് പുറത്തു വരുമ്പോ കേരളത്തിന്റെ ഇന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ സഹോദരൻ പിണറായി കുമാരനും അതിന് പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ. അയാളും ഒരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ. ഈ കള്ളക്കഥകൾ പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ സേവകരും സംരക്ഷകരുമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വിളിച്ചു പറയുന്നത്. നമ്മെന്നറിയണം, ഈ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന വ്യക്തി എന്നാണ് കൊല ചെയ്യപ്പെട്ടത്? തലശ്ശേരി കലാപം December 28-31 4 ദിവസം നീണ്ടു നിന്നു. കലാപമെല്ലാം ഒതുങ്ങി, അതിന്റെ അലിയൊലികളെല്ലാം തീർന്ന് January 5 ആകുമ്പോ സഖാവ് കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെടുകയാ. ഇവിടെ പള്ളി മെഹ്റാബിൽ വെച്ചാണോ കൊല ചെയ്യപ്പെട്ടത്? പള്ളിയുടെ മുന്നിൽ വെച്ചാണോ കൊല ചെയ്യപ്പെട്ടത്? അല്ല, തൊട്ടടുത്തുള്ള ഒരു കള്ള് ഷാപ്പിൽ കള്ളുകുടിക്കാൻ വന്ന ആളുകൾ തമ്മിൽ അടിപിടി ഉണ്ടായി. ആ അടിപിടിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോ സഖാവ് കുഞ്ഞിരാമനും ഷഹീദായി. പള്ളി സംരക്ഷിക്കാൻ നമ്മളല്ല, കള്ളു എങ്ങനെയുണ്ട്? ഒരു സംഘപരിവാരക്കാരും പോലും ഇല്ലാത്ത, ഒരു RSS-കാരും പോലും ഇല്ലാത്ത സ്ഥലത്തെ 15 പള്ളികൾ തകർത്തിട്ട് അത് RSS-ന്റെ തലയിൽ വെക്കുകയാണ് ചെയ്തത്. ഷാപ്പിക്കടന്ന് അടിയുണ്ടാക്കിയിട്ട് കൊല്ലപ്പെട്ട ആളെ പോലും അവർ RSS-കാർ കൊന്ന രക്തസാക്ഷിയാക്കി. അത് പള്ളിയെ രക്ഷിക്കാൻ വേണ്ടി. ഇവിടെ ആരാണ് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത്? ഇവരുടെയൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ കലാപ ശ്രമങ്ങൾ ഉണ്ടല്ലോ, അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കുപ്രചരണങ്ങളും കേസുകളും ഒക്കെ നടക്കുന്നത്. മനസ്സാവാചാറിയാത്ത വിഷയങ്ങൾ RSS-ന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് പബ്ലിക്കായിട്ട് വേദി കെട്ടി RSS-നെ പറഞ്ഞ ഒരു മുസ്ലിം മുക്രിയാസ് മന്ത്രി, ഏത് വിഭാഗമാണ് എതിരെയുള്ളതെന്ന് വ്യക്തമല്ലേ? പക്ഷെ ഞാൻ ഒരു വിഭാഗത്തെയും പറഞ്ഞിട്ടില്ല, എന്നിട്ടും കലാപത്തിന്റെ പേരിൽ എനിക്ക് കേസ്, ആർക്കെതിരെയാണ് കേസ് വരുന്നത് എന്ന് കാണാമല്ലോ. ഈ കഥ അന്തരിച്ച പി ടി തോമസ് നിയമസഭയിൽ എടുത്തിട്ട് അലക്കി ഇവരെ ഒന്ന് കണ്ടമ്പടി ഓടിച്ചതാണ്. ഈ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ രക്തസാക്ഷി RSS-കാർ കൊന്നെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി ഈ പള്ളി വിളിച്ചതിന്റെ പ്രതികളെയൊക്കെ പിടിച്ചു വന്നപ്പോൾ ഒരാൾ പിണറായി വിജയന്റെ സഹോദരൻ വരുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ എത്ര മാത്രം കള്ളങ്ങളാണ് ഇവർ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക. ഇത് കാണുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ ഇവർക്ക് ഈ നുണകൾ പറഞ്ഞിട്ടല്ലാതെ
ഇവരുടെ പാർട്ടിയെയോ ഇവർ പ്രതിനിധാനം ചെയ്യുന്ന മതവിഭാഗത്തെയോ പിടിച്ചു നിർത്താൻ കഴിയില്ല. അതിനുവേണ്ടിയുള്ള അവസാന ശ്രമമെന്ന നിലയ്ക്കാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നന്ദി.